നമസ്കാരം. ലൈഫ് ഫോക്കസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം പൗരത്വ ഭേദഗതി നിയമം അഥവാ സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ. രാജ്യത്ത് മാധ്യമങ്ങളിലൂടെയും കോടതി വ്യവഹാരങ്ങളിലൂടെയും വളരെയധികം ആനുകാലിക പ്രസക്തി നേടിയ ഒരു വിഷയമാണിത്. പൗരത്വ ഭേദഗതി നിയമം എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് പൗരത്വം എന്താണ്, അതുമായി ബന്ധപ്പെട്ട നിയമം എന്താണ് എന്ന് അറിഞ്ഞിരിക്കുന്നു നന്നായിരിക്കും. പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പെർട്ടിക്കുലർ പേഴ്സൺ ആൻഡ് ഹിസ് സ്റ്റേറ്റ് ഓർ ദി ഗവൺമെൻറ് ഇൻ ഹിസ് പെർട്ടിക്കുലർ കൺട്രി ആൻഡ് ഹിസ് റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ രാജ്യത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധവും അതുമായി ബന്ധപ്പെട്ടുള്ള അയക്കുള്ള നിയമപരമായ അവകാശങ്ങളും കടമകളും ഒരു സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഒരു പൗരത്വവുമായി അഭേദ്യമായി ബന്ധമുള്ള ഒന്നായിരിക്കും. ലോകത്ത് ഒരു രാജ്യത്ത് ഒരു പൗരത്വം മാത്രമേ സാധാരണഗതിയിൽ അംഗീകരിക്കത്തുള്ളൂ. അല്ലാത്ത സമയത്ത് ചില സന്ദർഭങ്ങളിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇരട്ട പൗരത്വം നൽകിയെന്നും വരാം. എന്നാൽ സാധാരണഗതിയിൽ ഒരു പൗരത്വത്തിന് ഒരു രാജ്യവുമായി മാത്രമേ ബന്ധം ഉണ്ടാവുകയുള്ളൂ. എങ്ങനെയാണ് പൗരത്വം ലഭിക്കുക? ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ട 5 രീതിയിലൂടെയാണ് ഒരു വ്യക്തിക്ക് പൗരത്വം ലഭിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ബൈ ബർത്ത്, ജനനം മൂലം. ഒരു വ്യക്തി ഏത് രാജ്യത്ത് ജനിക്കുന്നോ ആ രാജ്യത്തിൻ്റെ പൗരത്വം അദ്ദേഹത്തിന് സ്വാഭാവികമായി ലഭിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയിലെ 2 വ്യക്തികൾ അമേരിക്കയിൽ പോയി, അവിടെ വെച്ച് അവർക്കൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കും. തിരിച്ച് അമേരിക്കക്കാരായ 2 വ്യക്തികൾ, മാതാപിതാക്കൾ ഇന്ത്യയിൽ വന്ന് അവിടെ വെച്ച് അവർക്കൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ത്യയുടെ പൗരത്വം ലഭിക്കും, ആ കുട്ടിക്ക്. അപ്പോൾ ഇങ്ങനെ ബൈ ബേർത്ത് ഒരു വ്യക്തിക്ക് പൗരത്വം ലഭിക്കും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ഡിസെൻഡ് എന്നുള്ള, ഒരു വ്യക്തിയുടെ മാതാപിതാക്കളോ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ അച്ഛനോ അമ്മയോ അവർ രണ്ടു കൂടിയോ ഒരു രാജ്യത്തെ പൗരൻ ആയിരുന്നാൽ അവർക്ക് ബൈ ഡിസെൻഡ് പൗരത്വം ലഭിക്കുന്നതിന് ഇടയായിത്തി. അപ്പം ഇന്ത്യക്കാരായ മാതാപിതാക്കൾക്ക് അമേരിക്കയിൽ ഒരു മകൻ ജനിച്ചാൽ, ഒരു കുട്ടി ജനിച്ചാൽ അവ കുട്ടിക്ക് ഇന്ത്യയുടെ പൗരത്വം ലഭിക്കും. അതാണ് ബൈ ഡിസെൻഡ് എന്ന് പറയും. ഇനി മൂന്നാമത്തെ പൗരത്വം ലഭിക്കാനുള്ള മാർഗം ബൈ രജിസ്ട്രേഷൻ എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിക്കും ഏതൊരു രാജ്യത്തിൽ നിന്നും പൗരത്വത്തിന് അപേക്ഷ കൊടുക്കാം. അങ്ങനെ അപേക്ഷ കൊടുക്കുന്നതായ സാഹചര്യത്തിൽ ഗവൺമെൻറ് അത് ഉചിതമായി പരിഗണിച്ചിട്ട് രജിസ്ട്രേഷൻ കൊടുത്തുകൊണ്ട് ആ രാജ്യത്തെ പൗരത്വം കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു രാജ്യത്ത് നിന്ന് മാറി വേറൊരു രാജ്യത്തെ പൗരത്വം എടുക്കുമ്പോൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന രീതി. ഇതിന് പലവിധമായ മാർഗങ്ങളുണ്ട്. ഒന്ന്, ചെന്നതിന് പിറ്റേ ദിവസം തന്നെ രജിസ്ട്രേഷൻ കൊടുക്കണമെന്നില്ല. ചില സമയത്ത് ഗ്രീൻ കാർഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ പെർമനൻ്റ് റെസിഡൻസ് എന്ന ഒരു വേറൊരു നാമധേയം ഉപയോഗിക്കാറുണ്ട്. ദീർഘകാലമായി ഒരു രാജ്യത്ത് ജീവിക്കാനുള്ള അനുവാദം കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ പെർമനൻ്റ് കൊടുത്തതിന് ശേഷം, കാലങ്ങൾക്ക് ശേഷം, അതായത് ഒരുപക്ഷെ 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷം ആ വ്യക്തിക്ക് പൗരത്വം കൊടുക്കാവുന്നതാണ്. അത് ബൈ രജിസ്ട്രേഷനിലൂടെയാണ് ലഭിക്കുക. നാലാമത്തെ മാർഗം എന്ന് പറയുന്നത് നാച്ചുറലൈസേഷൻ എന്ന് പറയും. ഒരു രാജ്യത്ത് തുടർച്ചയായി ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ കാലങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് പൗരത്വം കൊടുക്കുക. അതിന് അപേക്ഷയില്ല, പക്ഷേ ഒരു രാജ്യത്തെ ഗവൺമെൻറ് ആ വ്യക്തിക്ക് പൗരത്വം അങ്ങോട്ട് കൊടുക്കുന്നതിനാണ് നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സയൻറ്റിഫിക്കായിട്ടോ അല്ലെങ്കിൽ ലിറ്ററേച്ചർ പരമായിട്ടോ അല്ലെങ്കിൽ ലോക സമാധാനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ പ്രോഗ്രസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകമായ കഴിവുകൾ ഉള്ളവർക്ക്, സംഭാവനകൾ നൽകുന്നവർക്ക് ഒരു രാജ്യം ഓണററി ഡോക്ടറേറ്റ് കൊടുക്കുന്ന പോലെ ഈ മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ തന്നെ പൗരത്വം കൊടുക്കാറുണ്ട്. അതിനെയും നാച്ചുറലൈസേഷൻ എന്നാണ് പറയുക. അഞ്ചാമതായിട്ട് ഒരു മാർഗമുള്ളത് ഇൻകോർപ്പറേഷൻ എന്ന് പറയും. അതായത് ഒരു രാജ്യം വേറൊരു ടെറിട്ടറി, ആ രാജ്യത്തിൻ്റെ ഭൂപരിധിയിൽപ്പെടാത്ത ഒരു ഭാഗം ആ രാജ്യവുമായിട്ട് ചേർക്കുകയോ യുദ്ധം ചെയ്ത് വേറൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ആ പുതിയ രാജ്യത്തെ അല്ലെ പുതിയ ടെറിട്ടറിയിലെ ആൾക്കാർക്ക് പൗരത്വം കിട്ടുന്നതിനെയാണ് ബൈ ഇൻകോർപ്പറേഷൻ എന്ന് പറയും. ഇത് ലോകവ്യാപകവുമായി അംഗീകരിക്കപ്പെട്ടുള്ള രീതികളാണ്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 അനുച്ഛേദം 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെപ്പറ്റി പറയും. അതനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ
അവിടെ ഉള്ള ജനിച്ചിട്ടുള്ള എല്ലാവർക്കും പൗരത്വമുണ്ട്. അവരുടെ മാതാപിതാക്കളോ മാതാപിതാക്കളുടെ മാതാപിതാക്കളോ ജനിച്ചിട്ടുണ്ടെങ്കിലും അവർക്കും പൗരത്വമുണ്ട്. കൂടാതെ 5 വർഷമായി രാജ്യത്ത് തുടർന്ന് വരുന്നവർക്കും പൗരത്വം ലഭിക്കുന്നതാണെന്ന് പ്രത്യേകം പറയുന്നു. എന്നാൽ Article 6 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് 19/7/1948 വരെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളവർക്ക് പൗരത്വം കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ 19/7/1948 ശേഷം വരുന്നവർക്ക് ഗവൺമെൻറ് വേണ്ട പരിശോധനകൾ നടത്തിയതിന് ശേഷം പെർമിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കാമെന്ന് Article 6 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു. Article 7 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് 1/3/1947 മുമ്പ് ഈ രാജ്യം വിട്ടുപോയിട്ടുള്ളവർക്ക് തുടർന്ന് ഇന്ത്യയുടെ പൗരത്വം ലഭിക്കുന്നതല്ല എന്ന് പ്രത്യേകമായിട്ട് പറയും. എന്നാൽ ഭരണഘടനയുടെ 11-ാം അനുച്ഛേദം അനുസരിച്ച് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം രാജ്യത്ത് പാർലമെൻറ്റിനെ നിർമ്മിക്കാമെന്ന് പറയുന്നുണ്ട്. അതനുസരിച്ച് 1985 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് പാർലമെൻറ്റ് എനാക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ന് ഈ രാജ്യത്ത് നിലവിലുള്ള പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമം. ഈ നിയമത്തിൽ 2019 ഭേദഗതി വന്നു. ആ ഭേദഗതി 2019 December 11 പാർലമെൻറ്റ് പാസ്സാക്കിയത്. 12 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. എന്നാൽ 2024 March 11 ഈ നിയമം സെൻട്രൽ ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഉള്ള ചർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഏതാണ്ട് 200 കേസുകൾ നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതിയാണ് ആത്യന്തികമായി ഈ നിയമം നിലനിൽക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള നിയമം സുപ്രീം കോടതി പരിഗണനയിലാണ്. എന്നാൽ പാർലമെൻറ്റ് എനാക്ട് ചെയ്ത നിയമം കേന്ദ്ര ഗവൺമെൻറ് 11/3/2024 അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ നിയമത്തെപ്പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് ഇത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ വേർതിരിക്കുന്നു എന്നുള്ളതാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്നിട്ടുള്ളതായ ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, ഹിന്ദു, പാഴ്സി തുടങ്ങിയ ആൾക്കാർക്ക് പൗരത്വം കൊടുക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സുപ്രീം കോടതി പരിഗണനയിലാണ്. സുപ്രീം കോടതിയിലാണ് ആത്യന്തികമായിട്ട് ഇത് ശരിയോ തെറ്റോ എന്ന് പറയുന്നത്. ഇതിനെതിരെ മറ്റൊരു ആരോപണം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്ക, ഭൂട്ടാൻ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം നിയമത്തിൽ പറയുന്നില്ല. അപ്പോൾ അതൊരു തരത്തിലുള്ള വിവേചനമല്ലേ എന്നൊരു ആരോപണവും കടന്നു വരുന്നു. എന്നാൽ ഗവൺമെൻറ് വിശദീകരണം ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള വ്യക്തികൾ പെർസിക്യൂഷൻ പീഡനം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് അവർക്ക് നിയമം കൊടുക്ക നിയമപരമായിട്ടുള്ള പൗരത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് മതത്തിൻ്റെ പേരിലല്ല ഇങ്ങനെ ചെയ്യുന്നത്, പീഡനം അനുഭവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നാണ് ഗവൺമെൻറ് കൊടുക്കുന്ന വിശദീകരണം. അപ്പോഴും വേറൊരു വാദഗതി കടന്നു വരുന്നത് പാകിസ്ഥാനിൽ തന്നെയുള്ള അഹമ്മദീയ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഷിയ വിഭാഗത്തിലുള്ളവരൊക്കെ അവിടെ പെർസിക്യൂഷൻ അനുഭവിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്നില്ല എന്നും ചർച്ചയാവാറുണ്ട്. ഇതൊക്കെ സുപ്രീം കോടതി പരിഗണനയുള്ള വിഷയമാണ്. സുപ്രീം കോടതിയാണ് ആ വിഷയം തീരുമാനിക്കുകയും നിലവിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കാം എന്ന് ഗവൺമെൻറ് അമെൻമെൻ്റ് ആക്ടിലൂടെ പറഞ്ഞിരിക്കുകയും അത് 2024 ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ലോകത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് പൗരത്വം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു നിയമം കടന്നു വന്നിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ സോവറിൻറ്റി, പരമാധികാരം വളരെ പ്രധാനപ്പെട്ടു. ഒരു രാജ്യത്ത് ആർക്കൊക്കെ പൗരത്വം കൊടുക്കണം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ആ രാജ്യമാണ്. ഈ സിറ്റിസൺഷിപ്പും നാഷണാലിറ്റിയും ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. ഒരു രാജ്യത്തെ പൗരനും ആ വ്യക്തിക്ക് ആ രാജ്യത്തെ ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധമാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയും. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വ്യക്തി ഏത് രാജ്യത്തുള്ള ഒരാളാണ് എന്ന് മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് നാഷണാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ ചെന്നാൽ വട്ട് ഈസ് യുവർ നാഷണാലിറ്റി എന്നേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ നാഷണാലിറ്റി എന്ന് പറയാം.
എന്നാൽ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് അത് ഇന്ത്യൻ നാഷണാലിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ് ചോദിക്കുന്നത്. അതാണ് അത് നമ്മൾ പ്രധാനപ്പെട്ട വ്യത്യാസം. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഓൾ ഇന്ത്യൻ സിറ്റിസൺസ് ആർ ഇന്ത്യൻ നാഷണൽസ്, ബട്ട് ഓൾ ഇന്ത്യൻ നാഷണൽസ് ആർ നോട്ട് ഇന്ത്യൻ സിറ്റിസൺസ്. ഇപ്പോൾ ഇന്ത്യ വിട്ട് വിദേശത്ത് പോയ ഒരാളെ ആ രാജ്യം പരിഗണിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ എന്നേ പരിഗണിക്കത്തുള്ളൂ. പക്ഷേ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പൗരത്വം വിട്ട് വേറെ രാജ്യത്തിലേക്ക് പോയ സ്ഥിതിക്ക് ഇന്ത്യയുടെ പൗരത്വം സ്വാഭാവികമായ വ്യക്തി നഷ്ടപ്പെട്ടു എന്ന് വരാം. അപ്പോൾ അതുകൊണ്ടാണ് നാഷണാലിറ്റി എന്നുള്ളത് ഒരു വൈഡ് ടേമാണ്, പൗരത്വം അത്രയും വരുന്നില്ല. ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെ കൂടാതെ 2009 സിറ്റിസൺഷിപ്പ് റൂൾസ് കടന്നു വന്നിട്ടുണ്ട്. അതനുസരിച്ച് ആണ് എങ്ങനെയാണ് പൗരത്വം കൊടുക്കുന്നത്, അതിന് ഏത് അധികാര സ്ഥാപനത്തെയാണ് സമീപിക്കേണ്ടത്, അതിനുള്ള പ്രിസ്ക്രൈബ്ഡ് ഫോം എന്താണ്, ഇതെല്ലാം 2009 സിറ്റിസൺഷിപ്പ് റൂളിൽ പറയുന്നു. ഇനി 2003 സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ ആൻഡ് ഇഷ്യൻസ് ഓഫ് നാഷണൽ രജിസ്ട്രേഷൻ ഐഡൻറ്റിറ്റി കാർഡ്, നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് എന്ന ഒരു പ്രത്യേകമായ റൂൾ 2003 വന്നിട്ടുണ്ട്. ഇതും ചർച്ചയ്ക്ക് കാരണമാകുന്ന ഒന്നാണ്. നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് NIC എന്ന് പറയും. അതനുസരിച്ച് ഓരോരുത്തർക്കും ഒരു കാർഡുണ്ടാവും, അത് ഒരു നമ്പരും കൊടുക്കും. അപ്പം നാഷണൽ ഐഡൻറ്റിറ്റി നമ്പർ ഉണ്ടാവും. ഇതുകൂടാതെ നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺസ് NRC എന്നും ഈ റൂൾസിൽ പറയുന്നുണ്ട്. അതനുസരിച്ച് ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കും. ആ രജിസ്റ്റർ അനുസരിച്ചാണ് ഓരോ വ്യക്തിക്കും രജിസ്ട്രേഷൻ കൊടുക്കുന്നതും അതനുസരിച്ച് കാർഡ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രസക്തമായൊരു ചോദ്യം, രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആ രാജ്യത്തെ പൗരത്വം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യവും കടന്നു വരുന്നു. എന്നാൽ ഗവൺമെൻറ് നൽകുന്ന വിശദീകരണം അങ്ങനെ ഈ രാജ്യത്തെ ഒരു പൗരനും പൗരത്വം നിഷേധിക്കാൻ പോകുന്നില്ല, പുതുതായി വരുന്നവരുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ നിയമം എന്നാണ് ഗവൺമെൻറ് കൊടുക്കുന്നതായി വിശദീകരണം. ഇങ്ങനെയൊക്കെയാണെങ്കിലും പൗരത്വം നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. ഒരു രാജ്യത്തെ പൗരനായിരിക്കുമ്പോൾ ആ രാജ്യത്തോട് നമുക്ക് ചില കടപ്പാടുകളുണ്ട്, ആ രാജ്യത്തിന് ചില അവകാശങ്ങളുമുണ്ട്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 അനുസരിച്ച് എവരിവൺ ഹാസ് എ റൈറ്റ് ഓഫ് നാഷണാലിറ്റി ആൻഡ് ഹാവ് എ ചേഞ്ച് ഓഫ് നാഷണാലിറ്റി ആൻഡ് ആർബിട്രറി ഡിപ്രൈവൽ ഓഫ് നാഷണാലിറ്റി ഈസ് ഓൾസോ പ്രൊഹിബിറ്റഡ്. ഒരു രാജ്യത്തെ പൗരനായിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആർട്ടിക്കിൾ 15 പറയുന്നത്. അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ നാഷണാലിറ്റി ഒരു വ്യക്തി കൊണ്ടുവന്ന് ആ വ്യക്തി അവകാശമാണെങ്കിൽ അത് ആർബിട്രറിയായി ഡിപ്രൈവ് ചെയ്യുന്നതിനെതിരെയുള്ള ഒരു അവകാശം ഒരു വ്യക്തിക്കുണ്ട്. അതേസമയം ഒരു നാഷണാലിറ്റി മാറ്റി ഒരു പൗരത്വം മാറ്റിയിട്ട് വേറൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുന്നതും ഒരു വ്യക്തിയുടെ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രകാരം ഒരു ഭൗതിക ഒരു മനുഷ്യാവകാശമാണ് എന്നും യൂണിവേഴ്സൽ ഡിക്ലറേഷൻ പറയുന്നുണ്ട്. അപ്പം ഇതും ചേർത്താണ് പൗരത്വത്തെ പറ്റി നാം മനസ്സിലാക്കേണ്ടത്. പൗരത്വവുമായി ബന്ധപ്പെട്ട് ഇത് കൂടാതെ ഓവർസീസ് സിറ്റിസൺഷിപ്പ് കാർഡ് എന്നൊരു കാര്യവും കൂടി നിയമത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലല്ലാത്ത ഇന്ത്യക്കാർക്ക് ഓവർസീസ്, ഇന്ത്യയിൽ താമസിക്കാത്ത, ഇന്ത്യൻ ടെറിട്ടറി താമസിക്കാത്ത ഇന്ത്യക്കാർക്ക് പ്രത്യേകമായ ഓവർസീസ് സിറ്റിസൺഷിപ്പ് കാർഡ് നിയമത്തിൽ കൊടുക്കുന്നുണ്ട്. അതും ഞാൻ ഇന്ത്യൻ പൗരനാണ് എന്ന് കാണിക്കാനായിട്ട് സാധിക്കും. മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ പ്ലേസ് ഓഫ് ബർത്തിൻ്റെ പേരിലോ ഒരാളെ വിവേചനം നടത്തുന്നത് ഒരിക്കലും ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായി സുപ്രീം കോടതിയിൽ ഉപയോഗിക്കുന്നതായ വാദം എന്ന് പറയുന്നത്. അത് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഒരു രാജ്യത്ത് വിദേശത്ത് നിന്ന് വരുന്നവർക്ക് പൗരത്വം കൊടുക്കുന്നത് ആ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഐക്യത്തെയും ബാധിക്കും എന്നുള്ളതാണ് മറുവാദം. ഇതെന്താണെന്ന് സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് മറ്റൊരു ആക്ഷേപം. ഇതൊക്കെ സുപ്രീം കോടതി പരിഗണനയിരിക്കുന്ന വിഷയമാണ്. സുപ്രീം കോടതിയാണ് തീരുമാനിക്കുക. എന്തൊക്കെയായിരുന്നാലും രാജ്യത്തിൻ്റെ പരമാധികാരവും അതിൻ്റെ അഖണ്ഡതയും നമുക്ക് ഒരിക്കലും പണയം വെക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ നമ്മുടെ രാജ്യത്തെ വരുന്നവർക്ക് പൗരത്വം കൊടുക്കുന്നതിന് മുമ്പ് രണ്ട് വർഷം ഗവൺമെൻറ് ആലോചിക്കുന്ന ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഏത് രാജ്യത്തെ വേണമെങ്കിലും പൗരത്വത്തിന് അപേക്ഷ കൊടുത്താൽ അത് ഗവൺമെൻറ് പരിശോധിച്ചിട്ട് കൊടുക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ആ രാജ്യത്തെ അവകാശമാണ്. ഇത് തന്നെ ഇന്ത്യ മഹാരാജ്യത്തിനും അതേ അവകാശങ്ങൾ തന്നെയുണ്ട്. അതുകൊണ്ട് പൗരത്വം ഒരാൾക്ക് റൈറ്റായിട്ട് വരുന്നില്ല. എന്നാൽ
ഇന്ത്യയിൽ നിലവിൽ പൗരത്വമുള്ളവർക്ക് അത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അത് ഭരണഘടനാ ലംഘനമാണ്. അത് പ്രത്യേകമായിട്ട് നമുക്ക് വാദിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു പൗരത്വ നിഷേധം ഒരിക്കലും ഉണ്ടാകത്തില്ല എന്നാണ് ഗവൺമെൻറ് നൽകുന്ന വിശദീകരണം. തുടർന്ന് ഈ വിഷയങ്ങൾ സുപ്രീം കോടതി തീരുമാനിക്കട്ടെ, പാർലമെൻറ്റ് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കട്ടെ. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് ഞാൻ പുതിയൊരു എപ്പിസോഡിൽ കടന്നു വരുന്നതാണ്. നിങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും അറിയിക്കുക. നന്ദി, നമസ്കാരം.